വടക്കനാട് കരിപ്പൂർ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ കർഷകരുടെ ഏക്കർ കണക്കിന് കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ വടക്കനാട് കരിപ്പൂർ പ്രദേശത്ത് കാട്ടാനശല്യം വീണ്ടും രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ കർഷകരുടെ ഏക്കർ കണക്കിന് കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം മഞ്ഞാങ്കൽ മനോജ് എന്ന കർഷകന്റെ 80 സെന്റോളം വയലിൽ പറിച്ചു നടാൻ പാകമായ ഞാറ് കാട്ടാനകൾ ചവിട്ടിമെതിച്ചു. കൂടാതെ പുത്തൻകുടി രാജന്റെ 150ഓളം കുലക്കാറായ വാഴ, മഞ്ഞാങ്കൽ മോഹനന്റെ തെങ്ങ്, കമുക് തുടങ്ങി ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കൃഷി സംരക്ഷിക്കണമെന്നും മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. 700 രൂപയാണ് ഒരു തെങ്ങിൽ കൊടുക്കുന്നത്. 15-20 വർഷം കൃഷി ചെയ്ത് വലുതാക്കിയ തെങ്ങുകൾ പോയിട്ട് 700 രൂപ മതിയോ? 7000 രൂപയ്ക്ക് മുതലാവാത്ത തെങ്ങുകളാണ് 700 രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത് കർഷകന്. ഈ രൂപത്തിൽ കർഷക നഷ്ടപരിഹാരം കിട്ടി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ ഈ കഷ്ടപ്പാടൊക്കെ വന്ന് സംഭവിച്ചാൽ അവസാനം ഞങ്ങൾ എന്താ ചെയ്യുക, എന്ത് ചെയ്യണം എന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം കുട്ടികളെ പോറ്റാനോ മക്കളെ കല്യാണം കഴിച്ചു വിടാനോ ഒന്നും പറ്റാത്ത അവസരമാണ് ഈ നാട്ടിലുള്ളത്. 2 വർഷം മുൻപ് ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരപരിപാടികൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും വനം വകുപ്പ് അത് പാലിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ച് വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി ഇന്ന് നടത്താനിരുന്ന DFO ഓഫീസ് മാർച്ച് ജൂലൈ 31 വരെ പ്രതിഷേധ സമരങ്ങൾ പാടില്ലെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ച് മാറ്റിവെക്കുകയായിരുന്നു. ജയരാജ്, വയനാട് വിഷൻ, ബത്തേരി.